ഇനി നമ്മൾ നേരെ പോകുന്നത് വൃന്ദവാദ്യത്തിലേക്കാണ്. അത് അതിനൊരു സവിശേഷതയുണ്ട്. ചെട്ടികുളങ്ങര ഭരണി എന്ന് കേട്ടിട്ടില്ലേ? തന്നെയാണ്. ചെട്ടികുളങ്ങരയിലുള്ള ഒരു സംഘമാണ് ചെട്ടികുളങ്ങര ഹൈസ്കൂളിലെ സാധാരണക്കാരുടെ ടീം. അവർ ചെട്ടികുളങ്ങരയിലെ ഓരോ ഉത്സവത്തിനും അവർ പങ്കെടുക്കുന്നു. അവർ പരമ്പരാഗതമായ വാദ്യോപകരണങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മാത്രമല്ല അവിടുത്തെ ഗൗരി ഗോപനും സംഘവുമാണ് ഈ വൃന്ദവാദ്യം നയിക്കുന്നത്. അതിൽ ചെട്ടികുളങ്ങര മാവേലിക്കര സതീഷ് ചന്ദ്രനും മാവേലിക്കര ബാലചന്ദ്രനുമാണ് ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചെടുത്തത്. മക്കളെ നമ്മൾ തുടങ്ങിയല്ലേ? ആദ്യം നമുക്ക് ആ പരമ്പരാഗതമായ ആ ഒരു പാട്ടിൽ കൂടെ തന്നെ തുടങ്ങാം. തുടങ്ങിക്കോ. ഗംഭീരം. ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമേ ഉള്ളൂ. അടുത്തൊരു ഗംഭീരം പ്രകടനം പ്രേക്ഷകരെ കാത്തിരിക്കുകയാണ്. അതിലേക്കൊക്കെ വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും സ്വാഗതം സകലകലോത്സവത്തിലേക്ക്. ഒരു ഗംഭീര വെടിക്കെട്ട് തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം നടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കിഷോർ സത്യ,
ഈ സമയത്ത് എല്ലാവരുടെ വീട്ടിലും ടി വിയിൽ ഉണ്ടാവുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത്. 7:30 സമയമാണ് എനിക്കറിയാം. എന്തായാലും ഇവിടെ ഇത്രയും വലിയ ഉത്സവം നടക്കുകയാണ്, ഇടയ്ക്ക് വരാറുണ്ടോ കാണാറുണ്ടോ, ഏതാണ് ഇഷ്ടപ്പെട്ട ഇനം? സത്യത്തിൽ ഇന്ന് വന്നതേ ഉള്ളൂ, ഷൂട്ടിംഗ് ആയിരുന്നു ഇന്നലെ വരെ, ഇന്നാണ് ഷൂട്ട് ബ്രേക്ക് കിട്ടിയത്. ഇന്നൊരു വേദിയിൽ പോകണം, നാടകം നടക്കുന്ന സ്ഥലത്ത് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് കുറച്ച് ഡബ്ബിംഗ് ഉണ്ടായിരുന്നുണ്ട്, പോകാൻ പറ്റിയില്ല. പക്ഷെ നാളെയൊക്കെയുള്ള ദിവസങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ച് നല്ല കുട്ടികളിലെ കലാകാരന്മാരെ കാണുമെന്ന് ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും വലിയപ്പോഴും എങ്ങനെയായിരുന്നു കിഷോർസത്തയുടെ ഈ ഒരു സ്കൂൾ ജീവിതമൊക്കെ, ഇങ്ങനെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? സ്കൂളിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്കത് സ്കൂള് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഈ കസേരയിൽ ഇരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്റെ സ്കൂളാണ്, പ്രത്യേകിച്ച് കോളേജല്ല. അപ്പൊ സ്കൂളില് എന്ന് വരുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചില നമ്മളറിയാതെ പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ അധ്യാപകരൊക്കെ കണ്ടുപിടിച്ചാണ് നമ്മൾ ഒരുപക്ഷെ ഈ അധ്യയനമല്ലാതെ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു നമ്മുടെ ഒരു തിരിച്ചറിവിൻ്റെ സ്ഥലം സ്കൂളാണ്. അപ്പൊ എനിക്കും സ്കൂള് ഞാൻ പറയില്ല, ഞാൻ ഇന്നിവിടെ ഈ കസേരയിലിരുന്ന് നിങ്ങളോട് സംസാരിക്കേണ്ട അടിസ്ഥാനം എന്ന് പറയുന്നത് എന്റെ സ്കൂളാണ്. ഇല്ല, അഭിനയൊന്നും എന്റെ ഏഴ് അയലൊക്കെ. എന്തായാലും നമ്മുടെ വൃന്ദവാദ്യം ടീം വീണ്ടും തയ്യാറാണ്. വൃന്ദവാദ്യത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ചെട്ടികുളങ്ങര ഹൈസ്കൂൾ, നിങ്ങൾ തയ്യാറല്ലേ? നമുക്ക് അടുത്ത പ്രകടനത്തിന് വേണ്ടി കിഷോർ സത്യയും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹവും സാക്ഷിയാവുകയാണ് നിങ്ങളുടെ പ്രകടനത്തിലേക്ക്. നമുക്ക് അടുത്ത പ്രകടനത്തിലേക്ക് പോവാം, തുടങ്ങിക്കോളൂ.
വളരെ നന്ദി. ഹൈസ്കൂൾ ചെട്ടികുളങ്ങര വളരെ മനോഹരമായ രണ്ട് വാദ്യങ്ങളാണ് അവരിവിടെ രണ്ട് ഗാനങ്ങളാണ് അവർ അവതരിപ്പിച്ചത്. വീണ്ടും കിഷോർ സത്യയിലേക്ക്.